ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. അന്യ മതക്കാരെ കല്യാണം കഴിച്ചാലും നന്നായി ജീവിച്ചാൽ പോരെ. മനോഹരമായ ഒരു ചോദ്യമാണിത്. ഓരോ മതത്തിനും സംഘടനയ്ക്കും സമൂഹത്തിനും അതിൻ്റെതായ ആചാരങ്ങളും രീതികളും ഉണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കി ആരെയും ശല്യപ്പെടുത്താതെ നന്നായി ജീവിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ കഴിവനുസരിച്ച് സഹായിച്ച് നന്നായി ജീവിക്കുന്നവരുണ്ട്. തൻ്റെ വിശ്വാസത്തിനനുസരിച്ച് നന്നായി ജീവിക്കുന്നവരുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യത്തിനനുസരിച്ച് നന്നായി ജീവിക്കുന്നവരുമുണ്ട്. അന്യമതക്കാരെ വിവാഹം കഴിച്ച് ആ മതത്തിൽ ചേർന്ന് അല്ലെങ്കിൽ രണ്ട് മതവും ഇല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. ഒരു വ്യക്തി ചെറുപ്പം മുതൽ ശീലിച്ചു വന്ന വിശ്വാസ രീതികൾക്ക് ഒരു വിലയും നൽകാതെ പ്രേമം സ്നേഹം എന്നീ വാക്കുകൾ മാത്രം അടിസ്ഥാനമാക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ അതിന് അടിത്തറയുണ്ടാകുമോ? കത്തോലിക്കാ മതാചാരങ്ങളിൽ ജനിച്ച് മാമോദിസ സ്വീകരിച്ച് കത്തോലിക്കരായി 20-25 വർഷം ജീവിച്ച ഒരാൾക്ക് ക്രിസ്തു തന്നെ ദൈവവും മാതൃകയുമാണ്. ആ ദൈവത്തെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് നന്നായി ജീവിക്കാനാകുക? 20-25 വർഷം വിശ്വസിച്ച് സ്നേഹിച്ച ദൈവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവർ മറ്റു പലതും ഉപേക്ഷിക്കാൻ മടി കാണിക്കില്ല. അന്യമതക്കാരെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ ധാരാളം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടല്ലോ. ഒരാളുടെ ധാർമ്മിക ജീവിതം അയാളുടെ വിശ്വാസവും മതാത്മക ജീവിതവും ബന്ധപ്പെട്ടാണ് വളർന്നു വരുന്നത്. ഒരു വ്യക്തിയുടെ മനസാക്ഷി രൂപീകരണത്തിൽ മതം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇവിടെ അക്കാര്യം പ്രശ്നമാകും. നന്ദി.